ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കിളിപ്പാട്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നാം പരിചയപ്പെടാൻ പോകുന്നത് കിളിപ്പാട്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായും കാണുക. അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആധുനിക കേരള സാഹിത്യത്തിൻ്റെ പിതാവ് എന്ന ബഹുമതി അർഹിക്കുന്ന കവി കൂടിയാണ്. എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും. എന്നാൽ ഹരിനാമകീർത്തനം, ചിന്താരത്നം, ഉത്തര രാമായണം, ദേവീമഹാത്മ്യം, 24 വൃത്തം, ബ്രഹ്മാണ്ഡ പുരാണം തുടങ്ങിയവ എഴുത്തച്ഛൻ്റേതെന്ന് കരുതപ്പെടുന്ന കൃതികളാണ്. കിളിപ്പാട്ടിലെ പ്രധാനപ്പെട്ട വൃത്തങ്ങൾ ഏതൊക്കെയെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. എഴുത്തച്ഛൻ കൃതികളിലെ പ്രധാനപ്പെട്ട വൃത്തം കാകളിയാണ്. എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളൊന്ന് നോക്കാം. എഴുത്തച്ഛനെ പുതു മലയാൺമതൻ മഹേശ്വരൻ എന്ന് പ്രകീർത്തിച്ചത് വള്ളത്തോളാണ്. സാഹിത്യ മഞ്ജരിയിലാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സാഹിത്യ മഞ്ജരിക്ക് 11 ഭാഗങ്ങളാണ് ഉള്ളത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ ഭാഷയിലെ വിപ്ലവകാരി എന്ന നിലയിൽ വിലയിരുത്തിയത് PK ബാലകൃഷ്ണനാണ്. ഭാഷയിലെ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് PK ബാലകൃഷ്ണൻ. മറ്റൊരു പ്രധാന ചോദ്യം, സന്യാസിയായ കലാകാരനും കലാകാരനായ സന്യാസിയുമാണ് എഴുത്തച്ഛൻ, ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഡോക്ടർ KN എഴുത്തച്ഛൻ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? സന്യാസിയായ കലാകാരനും കലാകാരനായ സന്യാസിയുമാണ് എഴുത്തച്ഛൻ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ KN എഴുത്തച്ഛൻ. കിളിപ്പാട്ടിലെ ഭാഷ ഒരു എടുത്തുചാട്ടമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ KN എഴുത്തച്ഛൻ. മറ്റൊരു ചോദ്യം, എഴുത്തച്ഛൻ്റെ ശൈലി മിൽട്ടൻ്റെ ബാരോക്ക് ശൈലിയോട് താരതമ്യം ചെയ്തത് ആരാണ്? ഡോക്ടർ KM തരകൻ. ലൈക്ക് മിൽട്ടൻസ് പൊയട്രി, എഴുത്തച്ഛൻസ് പൊയട്രി മേ ബി കമ്പയർഡ് ടു ദ വോയിസ് ഓഫ് സി എന്ന് അഭിപ്രായം പ്രകടിപ്പിച്ചത് ഡോക്ടർ KM തരകനാണ്. 16-ാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്നു. എഴുത്തച്ഛൻ താമസിച്ചിരുന്ന മഠം രാമാനന്ദാഗ്രഹാരമാണ്. ഇപ്പോൾ രാമാനന്ദാഗ്രഹാരം അറിയപ്പെടുന്നത് ചിറ്റൂർ മഠം എന്ന പേരിലാണ്. പാലക്കാട് ജില്ലയിലാണ് ചിറ്റൂർ തുഞ്ചൻ മഠം സ്ഥിതി ചെയ്യുന്നത്. ചിറ്റൂർ ശോകനാശിനി പുഴയുടെ തീരത്താണ് തുഞ്ചൻ മഠം. എഴുത്തച്ഛനെ സ്വാധീനിച്ച തമിഴ് കാവ്യരീതികളാണ് പൈങ്കിളിക്കണ്ണിയും പരാപരക്കണ്ണിയും. ഗാഥാപ്രസ്ഥാനം പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയുകയുണ്ടായി. ഗാഥ എന്ന പദം മലയാളത്തിൽ ആദ്യമായി ഉപയോഗിച്ച് കാണുന്നത് ഉണ്ണിച്ചിരിദേവി ചരിതം എന്ന കൃതിയിലാണ്. അതുപോലെ തന്നെ കിളിപ്പാട്ടിനെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന കാവ്യവും ഉണ്ണിച്ചിരുദേവി ചരിതമാണ്. മറ്റൊരു പ്രധാന ചോദ്യം, യുവർ ഇയർ ഈസ് എവേക്ക് ഈവൻ ടു ഹിസ് സൈലൻസ് എന്ന് എഴുത്തച്ഛനെ കുറിച്ച് എഴുതിയത് ആരാണ്? PK നാരായണപിള്ളയാണ്. മറ്റൊരു ചോദ്യം, ഡോക്ടർ M ലീലാവതി എഴുത്തച്ഛനെ കുറിച്ച് നടത്തിയ പഠനം ഏത്? ഉത്തരം, ഭക്തിപ്രസ്ഥാനം. എഴുത്തച്ഛൻ്റെ ജീവിതകാലത്തെക്കുറിച്ച് ആദ്യമായി അഭിപ്രായം രേഖപ്പെടുത്തിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. എഴുത്തച്ഛൻ്റെ കല എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് PK ബാലകൃഷ്ണനാണ്. എഴുത്തച്ഛൻ്റെ കല എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് PK ബാലകൃഷ്ണൻ. മറ്റൊരു പ്രധാന ചോദ്യം, എഴുത്തച്ഛന് മുൻപും പിൻപും എഴുതിയത് ആര്? CA ചന്ദ്രശേഖരൻ നായർ. എഴുത്തച്ഛന് മുൻപും പിൻപും എന്ന കൃതി എഴുതിയിരിക്കുന്നത് CA ചന്ദ്രശേഖരൻ നായർ. തുഞ്ചത്താചാര്യൻ എന്ന കൃതി എഴുതിയിരിക്കുന്നത് KP നാരായണ പിഷാരടിയാണ്. തുഞ്ചത്താചാര്യൻ എന്ന കൃതി എഴുതിയിരിക്കുന്നത് KP നാരായണ പിഷാരടി. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കവിത രചിച്ചിരിക്കുന്നത് സച്ചിദാനന്ദനാണ്.
എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കവിതയുടെ കർത്താവ് സച്ചിദാനന്ദൻ. തുഞ്ചൻ പ്രബന്ധങ്ങളുടെ സംശോധകൻ എന്ന് അറിയപ്പെടുന്നത് എസ് ഗുപ്തൻ നായരാണ്. തുഞ്ചൻ പ്രബന്ധങ്ങളുടെ സംശോധകൻ എസ് ഗുപ്തൻ നായർ. മറ്റൊരു പ്രധാന ചോദ്യം, നമുക്ക് എഴുത്തച്ഛൻ എടുത്ത ഭാഷാക്രമക്കണക്കെ ശരണം എന്ന് പാടിയത് ആരാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരളം എന്ന കൃതിയിലാണ് നമുക്ക് എഴുത്തച്ഛൻ എടുത്ത ഭാഷാക്രമക്കണക്കെ ശരണം എന്ന് എഴുതിയിട്ടുള്ളത്. എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് എന്ന ഗവേഷണ പ്രബന്ധം എഴുതിയിരിക്കുന്നത് ചേലനാട്ട് അച്യുതമേനോനാണ്. എഴുത്തച്ഛനെ കുറിച്ചുള്ള പഠനവേളയിൽ സാഹിത്യ പഞ്ചാനനൻ ഉദ്ധരിക്കുന്ന ആധുനിക വിമർശകൻ ആര്? ബെനഡിറ്റോ ക്രോഞ്ചെ. ത്രൈവർണിക ഭാഷയെ ശുദ്ധീകരിച്ച് മലനാട്ടു തമിഴുമായി യോജിപ്പിച്ചത് എഴുത്തച്ഛനാണ്, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? ഉത്തരം ഇളംകുളം കുഞ്ഞൻപിള്ള. ഒരു ചോദ്യം കൂടി ശ്രദ്ധിക്കുക. പുതിയ അക്ഷരമാലയുടെ പ്രതിഷ്ഠയ്ക്കു വേണ്ടി എഴുത്തച്ഛൻ നിർമ്മിച്ചിട്ടുള്ള കീർത്തനമാണ് ഹരിനാമ കീർത്തനം, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? കെ പി നാരായണ പിഷാരടിയാണ്. പുതിയ അക്ഷരമാലയുടെ പ്രതിഷ്ഠയ്ക്കു വേണ്ടി എഴുത്തച്ഛൻ നിർമ്മിച്ചിട്ടുള്ള കീർത്തനമാണ് ഹരിനാമ കീർത്തനം, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കെ പി നാരായണ പിഷാരടിയാണ്. വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കൃതികൾ പരിചയപ്പെടാം. കൂടുതൽ സമയം പഠനത്തിനായി ചിലവഴിക്കുക. ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.